എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ആണ് ദി ദി അലോക്കേഷൻ മെത്തേഡ്സ് ഡിഫൈൻ ഹൗ ഫയൽസ് ആർ സ്റ്റോർഡ് ഇൻ ദി ഡിസ്ക് ബ്ലോക്ക് ഡിസ്ക് സ്പേസിലേക്ക് ഫയൽസ് ഒക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ് ആണത് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ഒരു ഡിസ്ക് സ്പേസിലേക്ക് ഫയൽസ് ഒക്കെ എങ്ങനെ സ്റ്റോർ ചെയ്യുന്നു എന്ന് ഡിഫൈൻ ചെയ്യുന്ന മെത്തേഡ്സ് ആണത് ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് അപ്പം ഇതിനായിട്ട് നമ്മൾ മൂന്ന് മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത് ഇതിൽ കറക്റ്റ് മെത്തേഡ് തിരഞ്ഞെടുക്കുന്നതിലൂടെ സിസ്റ്റത്തിന്റെ എഫിഷ്യൻസി കൂട്ടാം പിന്നെന്താണ് ഫയൽ ബ്ലോക്കിലേക്കുള്ള ഫാസ്റ്റ് ആക്സസും നേടാം അതായത് പെർഫോമൻസും കൂട്ടാൻ കഴിയുന്നതാണ് മെയിൻ ആയിട്ട് മൂന്ന് ഡിസ്ക് സ്പേസ് മെത്തേഡ് അല്ലെങ്കിൽ ഫയൽ അലോക്കേഷൻ മെത്തേഡ്സ് ആണ് ഉള്ളത് എന്താണ് കണ്ടിന്യൂസ് അലോക്കേഷൻ ദൈ നോൺ കണ്ടിൻസ് അലോക്കേഷൻ അല്ലെങ്കിൽ ചെയിൻ ഡോർ ലിങ്ക് ഇൻഡെക്സ്ഡ് നോൺ കണ്ടിൻസ് അലോക്കേഷൻ സോ മൂന്ന് ടൈപ്പ് അലോക്കേഷൻ ഉള്ളത് കണ്ടിന്യൂസ് അലോക്കേഷൻ നോൺ കണ്ടിന്യൂസ് അലോക്കേഷൻ ദക്സ്ഡ് അലോക്കേഷൻ ഫസ്റ്റ് ആണത് കണ്ടിന്യൂസ് അലോക്കേഷൻ കണ്ടിന്യൂസ് എന്താണ് കണ്ടിന്യൂസ് ആണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടെ നോക്കാം നമുക്കിവിടെ ഒരു ഹാർഡ് ഡിസ്ക് കാണാം ഈ ഹാർഡ് ഡിസ്കില് ഡിഫറൻറ്റ് മെമ്മറി ബ്ലോക്കുകൾ ഉണ്ട് അതായത് സീറോ മുതൽ ലെവൻ വരെ എന്തുണ്ട് മെമ്മറി ബ്ലോക്കുകൾ ബ്ലോക്കുകളുണ്ട് ദെൻ നമുക്കിവിടെ ഒരു ഡയറക്ടറി കാണാം ഡയറക്ടറിയിൽ നമുക്ക് മൂന്ന് ഫയൽസ് കാണാം അല്ലേ ഒന്ന് ഒരു ടെക്സ്റ്റ് ഫയലാണ് ദെൻ ഒരു വീഡിയോ ഫയൽ അല്ലേ എം പി ഫോർ ആണ് ദെൻ ഒരു ഡോക്യുമെന്റ് ആണ് അത് നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് കാണാൻ പറ്റില്ലേ അതായത് ഹാർഡ് ഡിസ്കിലെ മെമ്മറി ബ്ലോക്കിൽ ഈ ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ബ്ലോക്ക് ആണെന്ത് ഈയൊരു സ്റ്റാർട്ട് ദെൻ ആ ഒരു ഫയൽ എത്ര ലെങ്ത് ആണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലേ അതാണെന്ത് അതിന്റെ ലെങ്ത് ദെൻ അത് ഏതൊക്കെ ബ്ലോക്കിലാണ് അലോക്കേറ്റ് ചെയ്തതെന്നാണെന്ത് അലോക്കേറ്റഡ് ബ്ലോക്ക് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ ആയ ഈ ഒരു എ ബി സി ഡോട്ട് ടെക്സ്റ്റ് ഫയൽ നോക്കാം അല്ലെ ദെൻ അതിന്റെ സ്റ്റാർട്ടിങ് മെമ്മറി ബ്ലോക്ക് എന്താണ് സീറോ അല്ലേ നമ്മളിവിടെ സീറോന്ന് എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ലെങ്ത് എത്രയാ ത്രീ ആണ് അല്ലെ സോ സീറോയും സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് വൺ ടു ലേ ദൻ മൂന്ന് മെമ്മറി ബ്ലോക്കിൽ എന്ത് ചെയ്യും ഇത് സ്റ്റോറി സോ എ ബി സി ഡോട്ട് ടെക്സ്റ്റ് എന്ന ഫയൽ എന്ത് ചെയ്യും ഈ ഒരു സീറോ വൺ ടു എന്ന ഈ ഒരു മെമ്മറി ബ്ലോക്കിലാണ് എന്ത് ചെയ്യുക സ്റ്റോറിയാ സോ ഇവിടെ സീറോ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റാർട്ടിങ് മെമ്മറി ബ്ലോക്ക് ആണ് ദെൻ ലെങ് എന്ന് പറഞ്ഞാൽ അത് എത്ര ബ്ലോക്കിലാണോ സ്റ്റോർ ചെയ്യുന്നത് അതാണ് അതിന്റെ ലെങ്ത് ദെൻ അലോക്കേറ്റഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബ്ലോക്കിലാണോ അത് അലോക്കേറ്റ് ചെയ്തത് അതാണ് അലോക്കേറ്റഡ് ബ്ലോക്ക് ദെൻ വീഡിയോ ഡോട്ട് എം പി ഫോർ എന്ന് ഫയൽ അല്ലേ അതിൻ്റെ സ്റ്റാർട്ടിങ് മെമ്മറി ബ്ലോക്ക് എന്താണ് അത് ഫോർ ആണ് അല്ലേ അപ്പോൾ ഇവിടെ ഫോർ എന്ന് സ്റ്റാർട്ട് ചെയ്യും ദെൻ ലെങ്ത് എത്രാണ് ടു അപ്പോൾ ഫോറും ഫൈവ് അല്ലേ അപ്പോൾ ഈ ഒരു രണ്ട് മെമ്മറി ബ്ലോക്കിലാണ് എന്ത് ചെയ്യുക ഈ വീഡിയോ ഡോട്ട് എം പി ഫോർ എന്ന് ഫയൽ സ്റ്റോർ ചെയ്യാം ദെൻ അടുത്തതൊരു ഡോക്യുമെന്റ് ഫയൽ ഫയലാണല്ലേ അത് സ്റ്റാർട്ട് ചെയ്യണത് നയനിലാണ് അതിന് ലെങ്ത് ത്രീ ആണ് അല്ലേ അപ്പം നയനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് മൂന്ന് ബ്ലോക്ക് ബ്ലോക്കില്ലേ അപ്പം നയൻ ടെൻ ലെവൻ എന്നെന്ത് ചെയ്യും ഈ മെമ്മറി ബ്ലോക്കിൽ എന്ത് ചെയ്യും ഈ ഒരു ഡോക്യുമെന്റ് ഫയൽ സ്റ്റോർ ചെയ്യും ഇതാണ് കണ്ടിന്യൂസ് അലോക്കേഷൻ അല്ലേ അപ്പോൾ കണ്ടിന്യൂസ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടിന്യൂസ് അലോക്കേഷൻ അല്ലേ കണ്ടിന്യൂസ് ആയിട്ടാണ് എന്ത് ചെയ്യുക ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു അലോക്കേഷൻ മെത്തേഡ് ആണ് ദെൻ വളരെ എക്സലൻറ്റായിട്ടുള്ള റീ പെർഫോമൻസ് ആണ് ഇതിനുള്ളത് ദെൻ റാൻഡം ആസസ് നമുക്ക് അലോ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ഫ്രാഗ്മെന്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിവിടെ അല്ലേ ഈ ഒരു എ ബി സി ഡോട്ട് ടെക്സ്റ്റ് എന്ന ഫയൽ ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് സീറോ വൺ ടു പ്ലേസ് ചെയ്തിട്ടുണ്ട് അല്ലേ അതേപോലെ ബി ഡോട്ട് എം പി ഫോർ എന്ന ഫയൽ എവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഫോർ ഫൈവ് പ്ലേസ് ഉണ്ട് ഇവിടെ നോക്കുക അവിടെ ത്രീ എന്നൊരു ബ്ലോക്ക് എന്താണ് അത് വെറുതെ കിടക്കുകയാണ് സോ അവിടെ എന്താണ് ഫ്രാഗ്മെന്റേഷൻ ഫ്രാഗ്മെൻറ്റേഷൻ സംഭവിച്ചല്ലേ ഇതാണെന്ത് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ദെൻ രണ്ടാമത്തെന്താണ് ഫയൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു ഡോക്യുമെന്റ് ഈ ഒരു ത്രീയിൽ സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിക്കും അല്ലേ ഈയൊരു ത്രീയിലാണെന്ത് നമ്മളൊരു ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് ലെങ്ത് ത്രീ ആണെങ്കിൽ അലോക്കേറ്റ് ചെയ്യാൻ ഇവിടെ കഴിയൂല കാരണം എന്താണ് ഈ ഒരു ഫോറും ഫൈവ് എന്ത് ചെയ്യുന്നുണ്ട് ഓൾറെഡി വീഡിയോ ഡോട്ട് എം പി ഫോർ എന്ന് പറഞ്ഞ ഫയൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ സോ നമ്മള് ത്രീയിൽ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല പിന്നെ അടുത്ത ലൊക്കേഷൻസിലെ ഫോറും ഫൈവ് അലോക്കേറ്റ് ചെയ്യാൻ കഴിയൂല കാരണം എന്താണ് അവിടെ വീഡിയോ ഡോട്ട് എം പി ഫോർ എന്ന് ഫയൽ എന്ത് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ഓക്കുപൈ ചെയ്തിട്ടുണ്ട് സോ ഇവിടെ ഫയൽ ഗ്രോ ചെയ്യാനുള്ള സാധ്യത കുറവാണ് അടുത്താണത് ചെയിൻഡ് ഓർ ലിങ്ക്ഡ് നോൺ കണ്ടിൻ്റെ അലോക്കേഷൻ അല്ലെ അപ്പൊ നോൺ കണ്ടിജ്യസ് അലോക്കേഷൻ എന്താണെന്ന് നോക്കാം നോൺ കണ്ടിന്യസ് എന്ന് പറഞ്ഞാൽ എന്താണ് നോൺ കണ്ടിന്യൂസ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമ്മളുടെ ഹാർഡ് ഡിസ്ക് ആണ് ഇത് നമ്മുടെ ഡയറക്ടറാണ് അല്ലേ അപ്പോൾ ഇവിടെ നമുക്കൊരു ഫയൽ അല്ലേ വോയിസ് ഡോട്ട് പി ഡി എഫ് എന്നാണ് ഫയലുണ്ട് ഇവിടെ അതിൻ്റെ സ്റ്റാർട്ടിങ് മെമ്മറി ബ്ലോക്കും പറയും എൻഡും പറയും ഇവിടെ ലെങ്ത് ഒന്നും പറയുന്നില്ല ലെങ്ത്തോ അലോക്കേറ്റഡ് മെമ്മറി ഒന്നും പറയുന്നില്ല ഇവിടെ സ്റ്റാർട്ടിങ് മെമ്മറി ബ്ലോക്കും പറയും അതിൻ്റെ എൻഡും പറയും അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വരാൻ നോക്കാം സോ വെറു സ്റ്റാർട്ട് എങ്ങനെയാണ് അത് ആണ് അല്ലേ അപ്പൊ ഈ ഒരു ഫോർ എന്ത് ചെയ്യും അത് സ്റ്റാർട്ട് ചെയ്യും ദെൻ അതിൽ നിന്ന് എന്ത് ചെയ്യും അടുത്ത മെമ്മറി ബ്ലോക്കിലേക്കുള്ള ലിങ്ക് ഉണ്ടാവും സോ ഫോർന്ന് എന്ത് ചെയ്യും എയ്റ്റിലേക്കുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും ദെൻ എയ്റ്റ് എന്ത് ചെയ്യും അടുത്തതിലേക്കുള്ള ലിങ്ക് അതായത് ടെന്നിലേക്കുള്ള ലിങ്ക് കാണാൻ പറ്റും ടെന്നിൽ നിന്ന് എന്ത് ചെയ്യും അടുത്തതിലേക്കുള്ള ലിങ്ക് കാണാൻ പറ്റും അതായത് ലെവലിലേക്ക് കാണാൻ പറ്റും ലെവനിന്ന് എന്ത് ചെയ്യും അടുത്തതിലേക്കുള്ള ലിങ്ക് കാണാൻ പറ്റുമല്ലേ അത് ടൂവിലേക്കാണ് ദെൻ ടുന്ന് എന്ത് ചെയ്യും അടുത്തതിലേക്കുള്ള ലിങ്ക് കാണാൻ പറ്റും ത്രീലാണ് ത്രീന്ന് പിന്നെ എന്തില്ല ലിങ്കില്ല സോ ത്രീന്ന് ലിങ്കില്ലാന്ന് ഉദ്ദേശിക്കുന്നതാ ഇതാണ് ഇവിടുത്തെ എന്തില് അപ്പൊ നമ്മുടെ ഡയറക്ടറി പറഞ്ഞ എൻഡ് എന്താണ് ത്രീ എത്തില്ലേ അപ്പൊ ത്രീക്ക് ശേഷം എന്തില്ല ലിങ്കില്ലാത്തോണ്ട് ത്രീ ആണ് ഇതിന്റെ എൻഡ് ഇങ്ങനെയാണ് എന്ത് ചെയ്യുക ഇവിടെ ഫയലിനെ അലോക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോറി അല്ലെ ഇപ്പൊ ഇവിടെ അല്ലേ നേരത്തെ പോലെ എന്തു പറയുന്നില്ല ഇവിടെ ഒരു സൈസ് ഒന്നും പറയില്ല അല്ലെ അതായത് സ്റ്റാർട്ടിങ് മെമ്മറി ബ്ലോക്ക് പറയും അതിന് എന്ത് ചെയ്യും അടുത്തതിലേക്കുള്ള ലിങ്ക് തരൂല്ലേ അപ്പൊ ഫോർന്ന് എയ്റ്റ് എയ്റ്റ് ടെന്ന് ടെൻ ലെവൻ ലെവൻ ടു ടുന്ന് ത്രീ ലേ ശേഷം എന്തില്ല അടുത്ത ലിങ്ക് ഇല്ല ലിങ്കില്ല ഇതാണെന്ത് നോൺ കണ്ടിന്യൂസ് അലോക്കേഷൻ അല്ലെ അല്ലെങ്കിൽ നോൺ കണ്ടിന്യൂസ് അലോക്കേഷൻ അപ്പൊ ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം ഇവിടെ എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഇല്ല അപ്പൊ നമുക്ക് എത്ര ഫ്രീ ആയിട്ടുള്ള മെമ്മറി ബ്ലോക്സ് ഉണ്ടെങ്കിലും അതിനെ ലിങ്ക് ചെയ്തു പോകുന്നു എന്നത് കൊണ്ട് എന്ത് യൂട്ടിലൈസ് ചെയ്യാൻ കഴിയും സോ ഫയല് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഗ്രോ ചെയ്യിക്കാനും പറ്റും ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റാൻഡം ആസസ് അല്ല റാൻഡായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ബ്ലോക്ക് എടുക്കാൻ പറ്റില്ല ഇതിന് പുറമെ എന്താണ് പോയിന്റേഴ്സിനും കൂടി കുറച്ച് സ്പേസ് വേണം അല്ലേ ഇവിടെ നമ്മൾ പോയിന്റേഴ്സ് ലിങ്ക് കൊടുക്കാൻ വേണ്ടി പോയിന്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത് അതിനും കൂടെ എന്ത് വേണം കുറച്ച് സ്പേസ് വേണം പിന്നെ ഓരോ ബ്ലോക്കും നമ്മൾ ട്രാവേഴ്സ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത ബ്ലോക്കിലേക്ക് പോകാനുള്ള ബ്ലോക്ക് നമ്പർ കിട്ടുള്ളൂ അല്ലേ അതായത് നമ്മൾ ഫോർ ട്രാവേഴ്സ് ചെയ്താലെന്തേ ഉള്ളൂ എയ്റ്റിലേക്കുള്ള ലിങ്ക് കിട്ടുള്ളു അല്ലേ എയ്റ്റ് ട്രാവേഴ്സ് ചെയ്താലെന്തേ ഉള്ളൂ ടെന്നിലേക്കുള്ള ലിങ്ക് കിട്ടുള്ളൂ ദൻ അടുത്താണെന്ത് ഇൻഡെക്സ്ഡ് അലോക്കേഷൻ അല്ലെ ഇൻഡെക്സ്ഡ് അലോക്കേഷൻ നമുക്ക് എന്തുണ്ടാവും ഫയലും ഉണ്ടാവും അതിൻ്റെ ഒരു ഇൻഡെക്സ് ബ്ലോക്കും തന്നിട്ടുണ്ടാവും അല്ലെ അപ്പൊ ഇതാണ് നമ്മളുടെ ഡിസ്കിലെ അതായത് നമ്മുടെ സെക്കൻഡറി മെമ്മറി ഇതിൽ നമുക്ക് ഒരുപാട് മെമ്മറി ബ്ലോക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ ഡയറക്ടറി അല്ലെ ഇവിടെ നമുക്ക് ഫയൽ നെയിമും തരും അതുപോലെ തന്നെ ഇൻഡെക്സ് ബ്ലോക്കാണ് തരുക അപ്പം നമ്മളിപ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ആ ടെക്സ്റ്റ് ബുക്കിൽ നമുക്കൊരു ഇൻഡെക്സ് തരൂല്ലേ അതേപോലെ അല്ലെ ഇതിവിടെ ഫയൽ ഓക്യുപ്പൈ ചെയ്യുന്ന ഇൻഡെക്സ് ആണ് നമുക്ക് തന്നിരിക്കാം ആ ഇൻഡെക്സ് പോയി കഴിഞ്ഞാൽ മൊത്തം അലോക്കേറ്റ് ചെയ്ത മെമ്മറി ബ്ലോക്കുകൾ നമുക്ക് കാണാൻ പറ്റും സോ ഈ ഒ എസ് ഡോട്ട് പി ഡി എഫ് എന്ന ഫയലിന്റെ ഇൻഡെക്സ് നമ്പർ അല്ലെ ഇൻഡെക്സ് ബ്ലോക്ക് എയ്റ്റ് ആണ് ആ എയ്റ്റിലായിരിക്കും എന്താവുക മൊത്തം മെമ്മറി ബ്ലോക്കും കാണാൻ പറ്റും ആ എയ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റ് നിന്ന് ഫൈവ് ഫൈവിലേക്കുണ്ട് ഫോറിലേക്കുണ്ട് ടുവിലേക്കുണ്ട് സിക്സിലേക്കുണ്ട് സെവനിലേക്കല്ലേ അപ്പോൾ നമുക്ക് നോക്കാം ഇതാണ് നമ്മുടെ എയ്റ്റിലെ അപ്പം എയ്റ്റ് നിന്ന് എങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് ആ ടൂവിലേക്ക് പോകുന്നുണ്ട് ഫൈവിലേക്ക് പോകുന്നുണ്ട് ഫോറിലേക്ക് പോകുന്നുണ്ട് സെവനിലേക്ക് പോകുന്നുണ്ട് സിക്സിലേക്ക് പോവുണ്ട് അപ്പം ഈ ഇൻഡെക്സ് ബ്ലോക്ക് എയ്റ്റ് നോക്കിയാൽ ഇത്രയും എന്ത് കാണാൻ പറ്റും നമുക്ക് മെമ്മറി ബ്ലോക്ക് കാണാൻ പറ്റും ദെൻ ഇതിന്റെ എൻഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു മൈനസ് വണ്ണും കൂടെ കൊടുക്കുന്നുണ്ട് ദെൻ അതേപോലെ അല്ലേ ടെൻ എടുക്കുകയാണെങ്കിൽ ടെൻ എന്നെങ്ങോട്ടേക്കൊക്കെ പോകുന്നുണ്ട് നയനിലേക്ക് പോകുന്നുണ്ട് ദെൻ ട്വൽവിലേക്ക് പോകുന്നത് തേർട്ടീനിലേക്ക് പോകുന്നുണ്ട് ഫോർട്ടീനിലേക്ക് പോകുന്നുണ്ട് ലവനിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ടെൻ എന്നൊരു ഇൻഡെക്സ് ബ്ലോക്ക് എടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന മെമ്മറി ബ്ലോക്ക് ആണെങ്കിൽ നയൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ലെവൻ തുടങ്ങിയവയാണ് സോ ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഇവിടെ നമുക്ക് ഫയൽ നെയിമിലെ അത് അലോക്കേറ്റ് ചെയ്ത ഇൻഡെക്സ് ആണ് ആ ഇൻഡെക്സ് ബ്ലോക്ക് പോയിക്കാൻ എന്ത് ചെയ്യുമോ മൊത്തം നമുക്ക് ആക്സസ് ചെയ്യാനുള്ള എന്തുണ്ടാവും മെമ്മറി ബ്ലോക്കുകൾ കാണാൻ കഴിയും ഇനി ഈ ഒരു ഇൻഡെക്സ് അലോക്കേഷന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ഇൻഡെക്സ് ബ്ലോക്ക് ബാഡ് ആണെങ്കിൽ അതിൽ എൻ്റർ ചെയ്ത ഏതെങ്കിലും ഡാറ്റ തെറ്റാണെങ്കിൽ എൻ്റെ ഡാറ്റ എന്താ പോകും തെറ്റായി പോകും നെക്സ്റ്റ് ഫ്രീ സ്പേസ് മാനേജ്മെന്റ് അല്ലേ അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മെമ്മറിയിലേക്കുള്ള ഫ്രീ സ്പേസിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് എ ഫയൽ സിസ്റ്റം ഈസ് റെസ്പോൺസിബിൾ ടു അലോക്കേറ്റ് ദി ഫ്രീ ബ്ലോക്ക് ടു ദി ഫയൽ ദർ ഫോർ ഇറ്റ് ഹാസ് ടു കീപ് ട്രാക്ക് ഓഫ് ഓൾ ദി ഫ്രീ ബ്ലോക്ക് ഇൻ ദി ഡിസ്ക് ഫയൽ സിസ്റ്റം വെച്ചിട്ടാണ് ഓരോ ഫയലിനെയും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഫ്രീ ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എത്ര ഫ്രീ ബ്ലോക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫയൽ സിസ്റ്റം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഫ്രീ ബ്ലോക്കിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് രണ്ട് അപ്രോച്ചസ് ആണ് ഉള്ളത് ഒന്ന് എന്താണ് ഒന്ന് ബിറ്റ് വെക്ടർ ആണ് പിന്നെ എന്താണ് ഒന്ന് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ് ബിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബിറ്റിന്റെ അറേഞ്ച്മെന്റിൽ നമ്മുടെ ഫ്രീ സ്പേസ് വെച്ചിട്ടുണ്ടാവും അപ്പം ബ്ലോക്ക് എം ടി ആണെന്നുണ്ടെങ്കിൽ പർട്ടിക്കുലർ നമ്പർ നമ്പറ് വണ്ണായിട്ടും അല്ല ബ്ലോക്ക് ഫ്രീ അല്ല അതിൽ ഡാറ്റ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ സീറോ ആയിട്ടും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇനീഷ്യലി എല്ലാ ബ്ലോക്കും എം ടി ആണ് എന്നുള്ളതുകൊണ്ട് ബ്ലോക്കിന്റെ ബ്ലോക്കിൻ്റെ നമ്പറ് വണ്രിക്കും ദെൻ ലിസ്റ്റ് മെത്തേഡ് ലിങ്ക്ഡ് ലിസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് പല സ്ഥലത്ത് കിടക്കുന്ന മെമ്മറി സ്പേസിനെല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ ലിങ്ക് ചെയ്തൊരു കണ്ടിന്യൂസ് മെമ്മറി ലൊക്കേഷൻ ആക്കി മാറ്റും അങ്ങനെ ഫ്രീ എല്ലാം കൂടി നമ്മളൊരു ഒറ്റ പോയിൻ്ററ് വെച്ചിട്ടാണ് എന്തു ചെയ്യുക പോയിന്റ് ചെയ്യുക അപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻ പറയുന്നു എന്നുള്ളതുകൊണ്ട് ആദ്യത്തെ സ്പേസിലേക്ക് പോയിന്റ് ചെയ്താൽ അതിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ള ഫ്രീ സ്പേസസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും അങ്ങനെ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഫ്രീ ബ്ലോക്കിലേക്ക് പോവാൻ പറ്റും സോ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫയൽ അലോക്കേഷൻ ആൻഡ് ഫ്രീ സ്പേസ് മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത്